വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1 മുതൽ 8 വരെയുള്ള ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 1-ാം അധ്യായം 2-ാം വാക്യത്തിൻ്റെ സദൃശ വാക്യം മലാഖി 3:1. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 3-ാം വാക്യത്തിന് സദൃശ വാക്യം യെശയ്യ 40:3. വിശുദ്ധ മർക്കോസ് ഏത് കാലഘട്ടത്തിലാണ് സുവിശേഷം എഴുതിയത്? 65-ന് 70-ന് ഇടയ്ക്ക്. എവിടെ വെച്ച്? റോമിൽ വെച്ച്. സ്നാപതി യോഹന്നാൻ എവിടെയാണ് പ്രത്യക്ഷപ്പെട്ടത്? മരുഭൂമിയിൽ. ആരെല്ലാമാണ് സ്നാപതി യോഹന്നാൻ അടുത്തെത്തി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത്? യൂദയ മുഴുവനിലെയും ജെറുസലേമിലെയും ജനങ്ങൾ. യോഹന്നാൻ്റെ വസ്ത്രവും ഭക്ഷണവും എന്തായിരുന്നു? യോഹന്നാൻ ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നു. വെട്ടുകളെയും കാട്ടുതേനുമായിരുന്നു അവൻ്റെ ഭക്ഷണം. യേശു എവിടെ നിന്ന് വന്നു? എവിടെ വെച്ചാണ് മാമോദീസ സ്വീകരിച്ചത്? യേശു ഗലീലയിലെ നസറത്തിൽ നിന്ന് വന്ന് ജോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. യേശുവിൻ്റെ സ്നാനം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ എത്ര വാക്യം? യോഹന്നാൻ 1:31 മുതൽ 34 വരെ. യേശുവിൻ്റെ ജ്ഞാനസ്നാന സമയത്ത് സ്വർഗത്തിൽ നിന്നുണ്ടായ സ്വരമുണ്ട്: നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശു ആരുടെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടാണ് ഗലീലയിലേക്ക് വന്നത്? ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ യേശുവിൻ്റെ ആദ്യത്തെ വചനം എന്ത്? അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, സുവിശേഷത്തിൽ വിശ്വസിക്കുകയും. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതമുണ്ട്: പിശാചു ബാധിതനെ സുഖപ്പെടുത്തുന്നു. എവിടെ വെച്ചാണ് പിശാചു ബാധിതനെ സുഖപ്പെടുത്തിയത്? കഫർനാമിലെ സാബത്ത് ദിവസം സിനഗോഗിൽ വെച്ച്. ഈശോ ആരെന്നാണ് പിശാചു ബാധിതൻ പറഞ്ഞത്? നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ. ഈശോ ആരോടൊപ്പമാണ് ശിമയോൻ്റെയും അന്ത്രിയോസിൻ്റെയും ഭവനത്തിലെത്തിയത്? യാക്കോബിനോടും യോഹന്നാനോടുമൊപ്പം. ഈശോ അതിരാവിലെ ഉണർന്ന് എവിടെ പോയാണ് പ്രാർത്ഥിച്ചത്? ബിജിനസ് സ്ഥലത്തേക്ക് പോയി. സിനഗോഗുകളിൽ പ്രസംഗിച്ചുകൊണ്ടും പിശാചുകളെ പുറത്താക്കിക്കൊണ്ടും അവൻ എവിടെയെല്ലാം സഞ്ചരിച്ചു? ഗലീലയിലുടനീളം സഞ്ചരിച്ചു. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് പറഞ്ഞതാണ് കുഷ്ഠരോഗി. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മോശ എന്ന പദം കാണുന്ന വചനഭാഗങ്ങൾ ഏതല്ല? 1-ാം അധ്യായം 44-ാം വാക്യം 7-ാം അധ്യായം 10-ാം വാക്യം. അവരുടെ വിശ്വാസം കണ്ട് യേശു പറഞ്ഞതുണ്ട്, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇവൻ ദൈവദൂഷണം പറയുന്നു എന്ന് ചിന്തിച്ചതാര്? നിയമത്തിൽ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു.
ആരോട് ചോദിച്ചു. അവൻ ചുങ്കക്കാരുടെയും പാവികളുടെയും കൂടെ ഭക്ഷിക്കുന്നുണ്ട്. പരിസരത്തിൽപ്പെട്ട ചില നിയമിച്ച ശിഷ്യന്മാരോട് ചോദിച്ചു. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 17-ാം വാക്യമുണ്ട്. ഇത് കേട്ട യേശു പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത്. മർക്കോസ് 2:18 ആരാണ് ഉപവസിക്കുകയായിരുന്നെന്ന് പറഞ്ഞത്? യോഹന്നാന്റെ ശിഷ്യന്മാരും പരിസയിലും. എന്നാണ് യേശുവും ശിഷ്യന്മാരും വിളഞ്ഞു കിടക്കുന്ന ഒരു വയലിലൂടെ പോയത്? ഒരു സാബത്ത് ദിവസം. മർക്കോസ് 2:23 സമാനമായ വാക്യം, നിയമാവർത്തനം 23:25. മർക്കോസ് 2:25 ആരാണ് കൈവശമൊന്നുമില്ലാതെ വിശന്നു വലിയതായി പറയുന്നത്? ദാവീദും അനുചരന്മാരും. മർക്കോസ് 2:26 സദൃശ്യമായ വാക്യങ്ങൾ, 1 സാമുവേൽ 21:1-6, 2 സാമുവേൽ 15:35. മർക്കോസ് 3 ഒരു സാബത്തിൽ സിനഗോഗിൽ വെച്ച് സൗഖ്യം കൊടുത്തതാർക്ക്? ഒരു കൈ ശോഷിച്ച ആൾക്ക്. യേശുവിനെ നശിപ്പിക്കാൻ വേണ്ടി ഹെരോദേശ് പശക്കാരുമായി ആലോചന നടത്തിയത് ആര്? ഫരിസേയർ. അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ട് അവൻ്റെ അടുത്ത് എവിടെ നിന്നെല്ലാം ജനങ്ങളിലെത്തി. യൂദ, ജെറുസലേം, ഇദുമ്മയ എന്നിവിടങ്ങളിൽ നിന്നും ജോർദാൻ്റെ മരുകരിൽ നിന്നും ടയർ, സീദോൺ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അവൻ്റെ അടുത്തെത്തി. മർക്കോസ് 3:11 അവനെ കണ്ടപ്പോൾ അവൻ്റെ മുമ്പിൽ വീണ്, നീ ദൈവപുത്രനാണെന്ന് പറഞ്ഞതാര്? അസിതാൽമപ്പത്. അപ്പസ്തോലന്മാരെ നിയോഗിച്ചത് എന്തിനെല്ലാമായിരുന്നു? തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചികളെ ബഹിഷ്കരിക്കുന്നതിനും അധികാരം നൽകുന്നതിന്. ഈശോ പത്രോസിന് നൽകിയ പേരെന്ത്? ഷിമയോൻ. ബോവനർഗസ് എന്ന പേരിനർത്ഥമെന്ത്? ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ. ബോവനർഗസ് എന്ന പേര് നൽകിയതാർക്ക്? സെബദേ പുത്രന്മാരായ യാക്കോബും യോഹന്നാനും. തൻ്റെ സഹോദരനും സഹോദരിയും അമ്മയുമായിരുന്നാണ് ഈശോ 3:31 പറയുന്നത്. ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാരോ അവനാണ്. മർക്കോസിന് സുവിശേഷം 4-ാം അധ്യായത്തിൽ ഈശോ പഠിപ്പിച്ച ഉപമ ഏത്? വിധക്കാരൻ്റെ ഉപമ. എവിടെ വെച്ച് ഉപമ പറഞ്ഞു? കടൽ തീരത്ത് വെച്ച്. മർക്കോസ് 4:12 സദൃശവാക്യങ്ങൾ ഏതെല്ലാം? യേശയ്യ 6:9-10, യോഹന്നാൻ 12:49, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 28:25-27. മർക്കോസ് 4:12 അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണത്. മർക്കോസ് 4-ാം അധ്യായത്തിൽ ദൈവരാജ്യത്തെ എന്തിനോടെല്ലാം സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു? വിത്തിൻ്റെ ഉപമ, കടുകുമണിയുടെ ഉപമ. മർക്കോസ് 5-ാം അധ്യായത്തിൽ ഏത് നാട്ടിലെ പിശാച് ബാധിതനെയാണ് ഈശോ അസുഖപ്പെടുത്തിയത്? ഗരസേനരുടെ നാട്ടിൽ. പിശാച് ബാധിതൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞെന്ത്? മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിനു ഇടപെടുന്നു?
അനേകം പേരുള്ള പിശാച് ബാധന്റെ പേരെന്തായിരുന്നു? ലെഗിയോൺ. ലെഗിയോൺ ബാധയിൽ നിന്നും മോചനം പ്രാപിച്ച മനുഷ്യൻ യേശു തനിക്ക് വേണ്ടി ചെയ്തതെല്ലാം പ്രഘോഷിച്ചത് എവിടെ? ദെക്കാപോളിസിൽ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു ആരെയൊക്കെ സുഖപ്പെടുത്തുന്നു? പിശാച് ബാധിതനെ, ജൈറോസിന്റെ കൊച്ചുമകളെ, രക്തസ്രാവക്കാരിയെ. ജൈറോസ് ആരായിരുന്നു? സിനഗോഗ് അധികാരികളിൽ ഒരുവൻ. രക്തസ്രാവക്കാരി സ്ത്രീക്ക് എത്ര വർഷമായി രോഗമുണ്ട്? 12 വർഷം. ജൈറോസിന്റെ കൊച്ചുമകളെ സുഖപ്പെടുത്താൻ യേശോ കൂടെ കൂട്ടുകാരേക്കായി. പത്രോസ്, യാക്കോബ്, യാക്കോബിന്റെ സഹോദരൻ യോഹന്നാൻ. തലീത്താക്കും എന്ന വാക്കിന്റെ അർത്ഥമെന്ത്? ബാലികയെ എഴുന്നേൽക്കൂ. ഈശോയുടെ സഹോദരന്മാരാരെല്ലാമെന്നാണ് മർക്കോസ് 6:3 പറയുന്നത്? യാക്കോബ്, യോസെ, യൂദാ, ശിമയോൻ. ഈശോയുടെ തൊഴിൽ എന്തെന്നാണ് മർക്കോസ് 6:3 പറയുന്നത്? മരപ്പണിക്കാരൻ. ഈശോ ശിഷ്യന്മാരെ എത്ര പേര് വീതമാണ് ഗ്രാമപ്രദേശങ്ങളിലേക്ക് പഠിപ്പിക്കാൻ അയച്ചത്? 2 പേരെ വീതം. യാത്രയ്ക്ക് എന്തെല്ലാം എടുക്കാമെന്നാണ് 6:8 പറയുന്നത്? വടിയും ചെരുപ്പും. ശിഷ്യന്മാർ ജനങ്ങളോട് എന്താണ് പ്രസംഗിച്ചത്? അനുഭവിക്കണമെന്ന് പ്രസംഗിച്ചു. മർക്കോസ് 6-ാം അധ്യായത്തിൽ ഈശോ ആരെന്നാണ് ചിലർ പറഞ്ഞത്? സ്നാവയോഹന്നാൻ, മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈശോ ആരെന്നാണ് മറ്റു ചിലരും വേറെ ചിലരും പറഞ്ഞത്? മറ്റുള്ളവർ പറഞ്ഞു ഏലിയാണ്. വേറെ ചിലർ പറഞ്ഞു പ്രവാചകരിൽ ഒരുവനെ പോലെ ഇവനും ഒരു പ്രവാചകനാണ്. ഞാൻ ശിരച്ഛേദം ചെയ്ത യോഹന്നാൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് ആര്? ഹെറോദേസ്. ഹെറോദേസ് തന്റെ ജന്മദിനത്തിൽ ആർക്കൊക്കെ വിരുന്ന് നൽകി? രാജസേവന്മാർക്കും സഹസ്രാധിപന്മാർക്കും ഗലീലയിലെ പ്രമാണികൾക്കും വിരുന്ന് നൽകി. അവൻ എത്ര അപ്പവും മീനും എടുത്താണ് വിളമ്പാൻ വേണ്ടി ശിഷ്യന്മാരെ ഏൽപ്പിച്ചത്? 5 അപ്പവും 2 മീനും. അഞ്ചപ്പവും രണ്ട് മീനും എത്ര പേർ ഭക്ഷിച്ചു? എത്ര ബാക്കി വന്നു? 5000 പേർ ഭക്ഷിച്ചു. 12 കൂട്ട് നിറയെ ബാക്കി വന്നു. തനിക്ക് മുമ്പേ മറുകരയിൽ ഏത് സ്ഥലത്തേക്ക് പോകാനാണ് യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചത്? ബത്സയിദയിലേക്ക് പോകാൻ. ആളുകളോട് യാത്ര പറഞ്ഞ ശേഷം ഈശോ എവിടേക്ക് പോയി? പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി. യേശു കടലിന് മീതെ നടന്ന് അവരുടെ അടുത്തെത്തിയത് എപ്പോൾ? രാത്രിയുടെ 4-ാം യാമത്തിൽ. പാരമ്പര്യത്തെക്കുറിച്ച് തർക്കിക്കാൻ ആരൊക്കെയാണ് യേശുവിന് ചുറ്റും കൂടിയത്? പരിസേയരും ജെറുസലേമിൽ നിന്ന് വന്ന ചില നിയമജ്ഞരും. പൂർവികരുടെ പാരമ്പര്യം എന്നാണ് 7:3 പറയുന്നത്? പരിസേയരും യഹൂദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല. കപട നാട്ടിക്കാരെ നിങ്ങളെ കുറിച്ച് ആരാണ് പ്രവചിച്ചിരിക്കുന്നത്? യേശയ്യ. അദ്ദേഹം വായിക്കുമല്ലോ. യേശയ്യ 29:13.
കുർബാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്ത് വഴിപാട് അങ്ങനെ നിങ്ങൾ എന്ത് നിരർത്ഥകമാക്കുന്നു എന്നാണ് 7:13 പറയുന്നത് ദൈവവചനം എന്തെല്ലാം തിന്മകളാണ് മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് ദുശ്ചിന്ത പരസംഗം മോഷണം കൊലപാതകം വ്യഭിചാരം ദുരാഗ്രഹം ദുഷ്ടത വഞ്ചന ഭോഗാസക്തി അസൂയ ദൂഷണം അഹങ്കാരം മൂഢത എന്നിവ പുറപ്പെടുന്നു സീറോ ഫിനീഷ്യൻസ് കണ്ടത് എവിടെ വെച്ച് ടൈറിൽ സീറോ ഫിനീഷ്യൻസ് ഏത് നാട്ടുകാരിയായിരുന്നു ഗ്രീക്കുകാരിയായിരുന്നു ഈശോ ടയറിൽ നിന്ന് ഗലീലി കടൽ തീരത്തേക്ക് പോയ വഴിയത് ടയർ പ്രദേശത്ത് നിന്ന് പുറപ്പെട്ട് സീദോൻ കടന്ന് ഡെക്കാപോളിസ് പ്രദേശത്തിലൂടെ ഗലീലി കടത്തിയെത്തി യേശു ബദറിനെ സുഖപ്പെടുത്തിയത് എങ്ങനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലുകൾ ഇട്ടു തുപ്പൽ കൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു എഫാത്ത എന്ന വാക്കിൻ്റെ അർത്ഥമുണ്ട് തുറക്കപ്പെടട്ടെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശോ എത്ര തവണ അപ്പം വർദ്ധിപ്പിക്കുന്നു ഏതെല്ലാം അധ്യായങ്ങളിൽ 6 എട്ടാം അധ്യായത്തിലും വീണ്ടും അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ എത്ര അപ്പവും എത്ര മീനുണ്ടായിരുന്നു 7 കുറെ ചെറിയ മത്സ്യങ്ങളും അവൻ അവരെ പറഞ്ഞയച്ച ശേഷം ശിഷ്യന്മാരോടൊപ്പം എങ്ങോട്ടാണ് പോയത് ദൽമാനോത്തം ആരാണ് അടയാളം ആവശ്യപ്പെട്ടത് ഫരിസേയർ ആരുടെ പുളിമാവിനെ കുറിച്ച് കരുതലോടെ ഇരിക്കാനാണ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത് ഫരിസേയരുടെയും ഹെരോദേശിൻ്റെയും അവൻ എവിടെ എത്തിയപ്പോഴാണ് കുറേ പേർ ചേർന്ന് ഒരു അന്ധനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നത് ബെത്സയിദായി അത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം എവിടെ വെച്ചായിരുന്നു കേസറിയ ഫിലിപ്പി ഗ്രാമങ്ങളിൽ വെച്ച് അത്രോസിൻ്റെ മറുപടി എന്തായിരുന്നു നീ ക്രിസ്തുവാണ് പീഡാനുഭവം ഉത്താനവും മർക്കോസിൻ്റെ ഏത് സുവിശേഷ അധ്യായത്തിലാണ് കാണുന്നത് 8 മനുഷ്യപുത്രൻ ആരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യുമെന്നാണ് 8:31 പറയുന്നത് ജനപ്രമാണികൾ പ്രധാന പുരോഹിതന്മാർ നിയമജ്ഞർ ആരാരോട് പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ അവൻ ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി സ്വന്തം ജീവനെ രക്ഷിക്കുന്ന ആരെന്നാണ് 8:35 പറയുന്നത് ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിനു വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും മർക്കോസിൻ്റെ സുവിശേഷം 8:36 വായിക്കും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്ത് പ്രയോജനം ഈ തലമുറ എങ്ങനെയുള്ളതാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്
പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറ. മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോട് കൂടി വരുമ്പോൾ ആരെക്കുറിച്ച് ലജ്ജിക്കുമെന്നാണ് 8:38 പറയുന്നത്. എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവരാണ്.